കേക്കരമ വടകരയിൽ മത്സരിക്കുന്നതിന്റെ പ്രതിഫലനം കുറ്റ്യാടി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ഉണ്ടാകുമെന്ന് കുറ്റ്യാടിയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി പാറക്കൽ അബ്ദുള്ള. ടി പി ചന്ദ്രശേഖരന്റെ വാക്കുകൾ ശരിയാണ് എന്നതിന്റെ തെളിവാണ് കുറ്റ്യാടിയിലെ സി പി എമ്മിലെ പ്രതിഷേധം. ഇക്കുറിയും കുറ്റ്യാടിയിൽ വിജയം ഉറപ്പാണെന്നും പാറക്കൽ അബ്ദുള്ള മീഡിയാവണ്ണോട് പറഞ്ഞു. സംസ്ഥാനത്തെ ഏറ്റവും അധികം ചർച്ചയായ ഒരു നിയമസഭാ മണ്ഡലം കൂടിയാണ് കുറ്റ്യാടി. കാരണം എൽ ഡി എഫിലുണ്ടായിരുന്ന ചില അസ്വാരസ്യങ്ങൾ, അതിനെ തുടർന്ന് മണ്ഡലം സി പി എം ഏറ്റെടുക്കുന്നതൊക്കെ വലിയ ചർച്ചയായി. ഏതായാലും ഈ മണ്ഡലത്തിൽ നേരത്തെ തന്നെ സജീവമായ പ്രചാരണ രംഗത്താണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ പാറക്കൽ അബ്ദുള്ള. അദ്ദേഹത്തെ ഇപ്പോൾ പ്രചാരണ രംഗത്ത് കക്കട്ടിൽ വെച്ച് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നു. എങ്ങനെയുണ്ട് മണ്ഡലത്തിലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ? ഇപ്പോഴത്തെയും മണ്ഡലത്തിൽ ഇപ്പൊ 5 വർഷമായിട്ട് അവസ്ഥ ഒരേ അവസ്ഥയാണ്. വളരെ നല്ല നിലയിൽ എം എൽ എ എന്ന നിലയിൽ ഞാൻ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒപ്പം ഇവിടുത്തെ സാധാരണക്കാര ജനങ്ങൾക്കൊപ്പം ഞാനുണ്ടായിരുന്നു. ഈ പാർട്ടിക്കുള്ളിലായാലും ജനങ്ങൾക്കുള്ളിലായാലും ഒരുപാട് കാലം ഭയപ്പെടുത്തി ജനങ്ങളെ പരിധിക്കുള്ളിൽ നിർത്താം എന്ന ധാരണ തെറ്റാണ്. നാട് മാറുന്നു, പുതിയ ജനറേഷൻ വരുന്നു, വിദ്യാഭ്യാസവും വിവരവും ഒക്കെ ഉള്ളൊരു തലമുറ മാറി വരികയാണ്. ലോകം കാണുകയാണ് അവർ. എൻ്റെ ആഫീസിൽ എൻ കൊടിയുണ്ടായിരുന്നില്ല. എന്നെ കാണാൻ ഒരു നേതാവിൻ്റെയും ഒരാളുടെയും റെക്കമെൻഡേഷൻ ആവശ്യമില്ല. അത് നിയോജക മണ്ഡലത്തിലുള്ളവരായാലും ശരി, ഇല്ലാത്ത പുറത്തുള്ള മണ്ഡലത്തിലുള്ള ആളുകളായാലും ശരി. ഈ കെ മുരളീധരൻ നമ്മുടെ ഇവിടുത്തെ ഒരു താരപ്രചാരകനാണ് സാധാരണ ഇലക്ഷനിലൊക്കെ, പക്ഷെ അദ്ദേഹം ഇപ്പൊ നിയമത്തേക്ക് വേണ്ടി അവിടെ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അത് നമ്മുടെ പ്രചാരണത്തെ വല്ലതും ബാധിക്കുന്നുണ്ട്? ഒരു നിലക്കും. കാരണം ഈ കെ മുരളീധരൻ എന്ന് പറയുന്ന നമ്മുടെ ഇവിടുത്തെ ഈ നിലവിലെ എം പി, ഈ എം പിയെയൊക്കെ ജനം ഈ അതിരറ്റ ആഹ്ലാദത്തോടെ നെഞ്ചേറ്റിയതും വരവേറ്റതും ഞാൻ നേരത്തെ പറഞ്ഞ വിഷയമാണ്. ജനങ്ങളുടെ ഭയപ്പാട് അതകറ്റാൻ ഞങ്ങൾക്കൊരു ലീഡറുണ്ട് എന്ന തോന്നൽ, ഞങ്ങൾക്ക് ആത്മവിശ്വാസം വന്നിരിക്കുന്നു. നേരത്തെ ആണെങ്കിൽ ഒരു പ്രകടനം നടത്താൻ ഇവിടെ ധൈര്യപ്പെടില്ല യു ഡി എഫ്. ഈ നിയോജക മണ്ഡലത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇന്നിപ്പോൾ അതൊക്കെ മാറി എല്ലാ സ്ഥലങ്ങളിലും പ്രകടനം നടത്തുന്നു. ഇതാ ഈ ടൗണിലൊക്കെ എൻ്റെ പോസ്റ്റ് ഇതുപോലെ ഫ്ലക്സൊക്കെ ഇങ്ങനെ നിൽക്കുന്നു എന്ന് പറയുന്നത് തന്നെ മാറ്റത്തിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം. കെ കെ രമ ഏതായാലും വടകരയിൽ സ്ഥാനാർത്ഥിയായി വന്നിരിക്കുകയാണ്, അത് മറ്റ് നമ്മുടെ സമീപ മണ്ഡലങ്ങളായ കുറ്റ്യാടി നഗരത്തേക്ക് എങ്ങനെയാണ് ബാധിക്കും? തീർച്ചയായും എല്ലാ മണ്ഡലങ്ങളിലും അതിന്റെ റിയാക്ഷൻ ഉണ്ടാവും. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ രമ ചന്ദ്രശേഖരൻ ഉയർത്തിക്കാണിച്ച ചില കാര്യങ്ങളുണ്ട്. ആ ചന്ദ്രശേഖരൻ ഉയർത്തിക്കാണിച്ച കാര്യങ്ങൾ ശരിയായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് പിന്നീട് നടന്ന ഈ സംഭവവികാസങ്ങളൊക്കെ. ചന്ദ്രശേഖരൻ ഉയർത്തിക്കാണിച്ച ആ ഒരു 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 വിഷയത്തോട് ഈ വടകര താലൂക്കിലെ ജനങ്ങൾക്ക് വലിയ ആമുഖ്യമുണ്ട്. രമയുടെ ഈ ഒരു വടകരയിലെ സ്ഥാനാർത്ഥിത്വം ഈ വടകര മാത്രമല്ല, കുറ്റ്യാടി മാത്രമല്ല, നാദാപുരത്ത് മാത്രമല്ല, പേരാമ്പ്രയായാലും അത്, അപ്പുറത്ത് നമ്മുടെ ഇവിടെ കൂത്തുപറമ്പായാലും ഒക്കെ പ്രതിഫലിക്കും, സംശയമൊന്നുമില്ല. ഏതായാലും തികഞ്ഞ പ്രതീക്ഷയിൽ തന്നെയാണ് പാറക്കൽ അബ്ദുള്ള കുറ്റ്യാടിയിൽ പര്യടനം തുടരുന്നത്. മികച്ച വിജയം ഇക്കുറി ഉണ്ടാകുമെന്നും അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നു. അതീന്ദ്രനൊപ്പം പി എൽ കിരൺ, മീഡിയ വൺ, കോഴിക്കോട്. കുറ്റ്യാടിയിലുണ്ടായ പ്രതിഷേധം സി പി എമ്മിന് സീറ്റ് കൈവിട്ടതിലുള്ള വികാര പ്രകടനം മാത്രമാണെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ പി കുഞ്ഞമ്മദൂട്ടി. അതിലുപരിയായിട്ടുള്ള പ്രാധാന്യം പ്രതിഷേധത്തിനില്ല, എല്ലാവരും ഒറ്റക്കെട്ടായാണ് പ്രചാരണം നടത്തുന്നത് എന്നും മികച്ച വിജയം നേടുമെന്നും കുഞ്ഞമ്മദൂട്ടി മീഡിയാവണിനോട് പറഞ്ഞു. ഇപ്പോൾ മണ്ഡലത്തിലെ ഏറ്റവും അവസാനമായി എത്തിയൊരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ പ്രചാരണമൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ഉടനെ നേരത്തെ തന്നെ തീരുമാനിച്ചതനുസരിച്ച് അന്ന് തന്നെ കുറ്റ്യാടി മണ്ഡലം കമ്മിറ്റി രൂപീകരണ യോഗമുണ്ടായിരുന്നു. നല്ല ജനപങ്കാളിത്തത്തോടുകൂടി ആ മണ്ഡലം രൂപീകരണ യോഗം നടന്നിട്ടുണ്ട്. ഇന്നലെ മണ്ഡലത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ, ടൗണുകളിലൊക്കെ ജനങ്ങളെ കാണാൻ വേണ്ടി പോയിട്ടുണ്ട്. മണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇന്നലെ പര്യടനം നടത്തിയിട്ടുണ്ട്. പാർട്ടി സംബന്ധിച്ച് വലിയൊരു ശക്തി കേന്ദ്രമാണ് കുറ്റ്യാടി, പക്ഷേ കഴിഞ്ഞ തവണ നിസ്സാരമായ വോട്ടുകൾക്കാണ് മണ്ഡലം കൈവിട്ടത്. ഇക്കുറി റിസൾട്ടിലേക്ക് കടക്കാനിരിക്കുമ്പോൾ എങ്ങനെയാവും മണ്ഡലത്തിൻ്റെ ഒരു പ്രതീക്ഷ? തീർച്ചയായും ഇത്തവണ ആ നഷ്ടം പരിഹരിക്കണമെന്ന വികാരത്തോടു കൂടിയാണ് നേരത്തെ തന്നെ സംഘടനാ പ്രവർത്തനമൊക്കെ ആരംഭിച്ച് മുന്നോട്ട് പോയിട്ടുള്ളത്. ഇത്തവണ നല്ല വിജയം നേടിയെടുക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പാർട്ടിയുടെ കുറ്റ്യാടിയുടെ ചരിത്രത്തിൽ മാത്രമല്ല സംസ്ഥാന ചരിത്രത്തിൽ തന്നെ അപൂർവമാണ് പാർട്ടി പ്രവർത്തകർ പാർട്ടിയുടെ തീരുമാനമെടുത്തതിനെതിരെ അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടി പുറത്തിറങ്ങുന്നത്. അത്തരത്തിലൊരു സമീപനം പ്രവർത്തന ഭാഗത്ത് നിന്ന് കുറ്റ്യാടിയിലായിരുന്നു. ആ ഒരു സമീപനത്തെ എങ്ങനെയാ കാണുന്നത്? കാലാകാലമായി മേപ്പയ്യൂർ മണ്ഡലമായാലും പുതിയ കുറ്റ്യാടിയായാലും സി പി ഐ എം ആണ് മത്സരിച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്ന് അതിലൊരു മാറ്റം വന്നപ്പോൾ ഉണ്ടായ ഒരു ചെറിയ വിഭാഗം പ്രവർത്തകന്മാരിലുണ്ടായ ഒരു വികാര പ്രകടനം മാത്രമാണത്. അതിലപ്പുറം പ്രാധാന്യമൊന്നും അതിനില്ല. അവർക്കൊരു നടപടി ആവശ്യമുള്ള കാര്യമാണോ?
തീർച്ചയായിട്ടും ഈ അനുഭാവികൾ ആയിട്ടുള്ളവർക്ക് അവരുടെ വികാരം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നടപടിയുടെ പ്രശ്നമൊന്നും വരുന്നില്ല. പക്ഷേ പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട മെമ്പർമാരോ മറ്റോ ഉണ്ടെങ്കിൽ തീർച്ചയായും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് പരിശോധിക്കും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കുറ്റ്യാടിയിൽ കഴിഞ്ഞ തവണ നിസാരമായ വോട്ടുകൾക്ക് കൈവിട്ട മണ്ഡലം ഇക്കുറി അദ്ദേഹത്തോടെ തിരിച്ചുപിടിക്കാൻ സാധിക്കുമെന്നുള്ള ഉറച്ച പ്രതീക്ഷയിലാണ് ഉള്ളത്. അതിനൊപ്പം PL കിരൺ, മീഡിയ വൺ, കോഴിക്കോട്.